നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോംപ്ലക്സും സെൻട്രൽ ഹോസ്പിറ്റലുമാണ് അൽ ഷിഫ ഹോസ്പിറ്റൽ. ഇത് വടക്കൻ റിമാൽ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1946 നിർബന്ധിത പാലസ്തീൻ സർക്കാരാണ് ആശുപത്രി ആദ്യമായി സ്ഥാപിച്ചത്. ഈജിപ്ഷ്യൻ, പിന്നീട് ഇസ്രായേൽ അധിനിവേശങ്ങളിൽ ഇത് വിപുലീകരിച്ചു. ഗാസ യുദ്ധസമയത്ത്, അതായത് 2008-2009 യുദ്ധസമയത്ത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും വന്നത് ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ലേഖകരിൽ നിന്നായിരുന്നു. 2014 ഗാസ യുദ്ധസമയത്ത് ഹമാസ് തീവ്രവാദികൾ അൽ ഷിഫ ആശുപത്രിയെ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ താവളമായി ഉപയോഗിച്ചുവെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. 2023 നവംബർ 15 തുടങ്ങിയ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ഫലസ്തീനികളാണ് ഈ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചത്. ആശുപത്രിയിൽ സൈന്യം റെയ്ഡ് നടത്തിയിരുന്നു. ഹമാസ് ആശുപത്രിയെ ഒരു ഓപ്പറേഷൻ ബേസായി ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണത്തിന് അമേരിക്കയും പിന്തുണ നൽകിയിരുന്നു. ഇസ്രായേലി റെയ്ഡ് വ്യാപകമായി വിമർശിക്കപ്പെടുകയും ഉണ്ടായി. ഇസ്രായേൽ ഒരു പ്രചരണ യുദ്ധം നടത്തുന്നതായി നിരവധി വാർത്താ മാധ്യമങ്ങൾ ആരോപിച്ചിരുന്നു. അങ്ങനെ നിലവിലെ യുദ്ധത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു ആശുപത്രിയാണ് അൽ ഷിഫ ഹോസ്പിറ്റൽ. ഇവിടെ നിന്നുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ, ഈ ആശുപത്രി ആക്രമിക്കപ്പെടുന്നു, ഈ ആശുപത്രിയുടെ മറവിൽ ഹമാസ് നിൽക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ, അങ്ങനെ ഈ യുദ്ധം തുടങ്ങിയ, ഈ 2023 യുദ്ധം തുടങ്ങിയ സമയം മുതൽ തന്നെ അൽ ഷിഫ ഹോസ്പിറ്റൽ വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം നേടിയതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് ഈ ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഗാസ സിറ്റിയിലെ ഷിഫ ഹോസ്പിറ്റലിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. എല്ലാ സൈനികരും പ്രദേശം വിട്ടു. റെയ്ഡിനിടെ 900+ പ്രതികളെ സൈന്യം പിടികൂടിയതായും അവരിൽ 500+ പേർ തീവ്രവാദികളാണെന്ന് സ്ഥിരീകരിച്ചതായും 200+ തോക്കുധാരികളെ വധിച്ചതായും IDF അറിയിച്ചു. കൊല്ലപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തവരിൽ ഹമാസിലെയും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിലെയും ഉന്നത കമാൻഡർമാരും ഉൾപ്പെടുന്നുവെന്നാണ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ സെൻട്രൽ ഗാസയിൽ ഹമാസ് ഉപയോഗിച്ചിരുന്ന കെട്ടിടത്തിനും ഹമാസ് പ്രവർത്തകർ സൈനികരെ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു കെട്ടിടത്തിനു നേരെയും ഹെലികോപ്റ്റർ ആക്രമണം നടത്തിയതായി IDF അറിയിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിലെ അൽ അമാൽ പരിസരത്ത് കമാൻഡോ ബ്രിഗേഡിൻ്റെയും ഗിവാറ്റി ബ്രിഗേഡിൻ്റെയും സൈന്യം ഹമാസുമായി യുദ്ധം തുടരുകയാണെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കി. അൽ അമാലിലെ ഓപ്പറേഷനിൽ സൈന്യം നിരവധി തോക്കുധാരികളെ പോരാട്ടത്തിൽ വധിച്ചു. തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം ആയുധങ്ങൾ കണ്ടെത്തി എന്നതടക്കമുള്ള വിവരങ്ങളും IDF പുറത്തുവിട്ടു. ഖാൻ യൂനീസിന്റെ മറ്റൊരു പ്രദേശത്ത് 7-ാമത്തെ കവചിത ബ്രിഗേഡും ഇസ്രായേലി വ്യോമസേനയും ഹമാസിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ഗാസ മുനമ്പിലെ ഏറ്റവും വലിയ മെഡിക്കൽ സെന്ററിൽ തീവ്രവാദ ഗ്രൂപ്പിനെതിരെ സൈന്യം പ്രവർത്തിക്കുന്നതിനാൽ ഹമാസ് ഷിഫ ഹോസ്പിറ്റൽ നശിപ്പിക്കുകയാണെന്ന് IDF വക്താവ് പറഞ്ഞു. നിരവധി കെട്ടിടങ്ങൾ കത്തിനശിച്ചതായും മൃതദേഹങ്ങൾ താൻ കണ്ടെത്തിയതായും അധികൃതർ അറിയിച്ചു. അതേസമയം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ സേനയുടെ മിന്നൽ നീക്കം. ഹമാസ് പ്രവർത്തകരുമായി സമ്പർക്കം പുലർത്തുകയും ഇസ്രായേലിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്തുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഭീകര കുറ്റകൃത്യങ്ങൾ ഇവർക്കുമേൽ ആരോപിച്ചാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസിയും ഇസ്രായേൽ പോലീസുമാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ സൈന്യം രേഖകൾ, ടെലിഫോണുകൾ, മറ്റു വസ്തുക്കൾ കണ്ടെത്തിയെന്നും ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ ഗുരുതരമായ സുരക്ഷാ കുറ്റകൃത്യങ്ങൾക്കുള്ള തെളിവുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയെന്നും അധികൃതർ അറിയിച്ചു. തടങ്കൽ നീട്ടുന്നതിനായി ബിയർഷേവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരെ ഹാജരാക്കും. എന്തായാലും നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.